ചെക്കൻ എങ്ങനെ ഉണ്ടായിരുന്നു? ചെക്കൻ സുന്ദരനായിരുന്നു. വാട്ട്? ചെക്കൻ മഞ്ചനായിരുന്നു. നിനക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി. ആർക്ക്? ഉപ്പാക്കും മാക്കും ഇഷ്ടമായി. I'm not asking about them, I'm asking about you. എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ചരച്ചുവോ മീശ മാധവ? ആ മോന്തായ ഒന്ന് കാണട്ടെ, നല്ല ഇസ്തിരി പൊട്ടി പോലെ ഇരിക്കും. ഒന്ന് കാണട്ടെ അത്. ഈ കുട്ടി ചിരിക്കും. ഇവിടെ കേറി വെട്ടാൻ മാത്രം ചങ്കുറപ്പുണ്ടോ ഇവിടെ നിനക്ക്? എന്റെ പൊന്ന് സേവിച്ച ഒരു നഖം വെട്ടി പോലും കൈ കരുതാതാ ഞാൻ വന്നിരിക്കുന്നു. ഇവിടെ നിന്റെ പിള്ളേരുടെ കയ്യിലെല്ലാം ടൂൾസ് കാണുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. പറഞ്ഞു ഞാനങ്ങ് പോകും വന്ന പോലെ. ആ ഉറപ്പിച്ചു ഇത് പറശാലിനി തപ്പ് ഞാൻ മേലെയല്ല. ഒവ്വൊരു വാട്ടി നമ്മൾ പാക്കും പോത് നീ പണ്ട ഏതാത് മറുപടി എനിക്ക് മേലെ ലവ് വരുത്. അവളുടെ ചത്തുപോയ ചേട്ടന്റെ കൂട്ടുകാര് നമ്മളാണെന്ന് അങ്ങോട്ട് കാച്ചിയാലോ. വേണ്ട വേണ്ട, നീ ഇന്നലെ ഒരു കാച്ചിന്റെ ക്ഷീണവും കിതപ്പൊന്നും ഇതുവരെ വിട്ടു മാറിയിട്ടില്ല. മഹാദേവ, നമ്മുടെ കയ്യിൽ ഗ്ലാമർ ഉണ്ട്, അത് വെച്ച് നമ്മൾ അവൾ വീഴ്ത്തുന്നു. അല്ലാതെ അവന്റെ പെരട്ട തലയിൽ നിന്ന് വരുന്ന ഐഡിയ ഒന്നും നമുക്ക് വേണ്ട. ഇനി അവളെ കണ്ടാ നീ തിരിച്ചറിയോ? അവളെ കണ്ടാ തിരിച്ചറിയില്ല, പക്ഷെ കാറ് കണ്ടാ തിരിച്ചറിയും. നമ്പർ അറിയാം. കുട്ട, എത്രടാ നമ്പർ? KL7 63 63 KL7 63 63 ആണ് 77 15 ആണ്. താറാവറ്റി കളിച്ചോണ്ടിരുന്നപ്പോ പാർക്കി വീണു. എന്താ വീഴാൻ പാടില്ലേ? കുട്ടികളാവുമ്പോ വീഴും എഴുന്നേൽക്കും, വീഴും എഴുന്നേൽക്കും, വീഴും എഴുന്നേൽക്കും. നിങ്ങളോട് ആരോ കുട്ടിയെ പാർക്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞത്? വിവരക്കേട് പറയാതെ സ്ത്രീയെ, കുട്ടികളെ പാർക്കിലല്ലാതെ പാർലമെന്റിൽ കൊണ്ടുപോകാൻ പറ്റൂ? ഈ ശുദ്ധവും വൃത്തിയും കലയൊക്കെ നിങ്ങളുടെയൊക്കെ തറവാടിന്റെ പത്തായപ്പുരയ്ക്കകത്ത് മാത്രമേ പാടുള്ളൂ എന്നൊരു വിചാരം ഉണ്ടെങ്കിൽ അതങ്ങനെ കണ്ണുടച്ച് സമ്മതി തരാൻ പറ്റില്ല. കഥാപ്രസംഗ സാറും ഹാർമോണി സാറും കേൾക്കാൻ വേണ്ടി തന്നെയാ പറയണേ. മാമ എനിക്ക് വിശക്കണു, നമുക്ക് വീട്ടിൽ പോവാം. നമുക്ക് പോവാം, പോയിട്ട് വരാം. എടാ മക്കളെ, നിനക്ക് ഈ രാഷ്ട്രീയമൊക്കെ വിട്ടിട്ട് വല്ല പണിക്കും പൊക്കൂടായോ? ഞങ്ങൾ വേണേ അച്ഛനെ വേണ്ടെന്ന് നോക്കും, പക്ഷെ രാഷ്ട്രീയം ഒരു പണിക്കും പോയ രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം ജീവിതം അർപ്പിച്ച രണ്ട് യുവാക്കളാണ് ഞങ്ങൾ. നേതാക്കൾക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും, മരിക്കാൻ വരെ തയ്യാറാണ് ഞങ്ങൾ. പാർട്ടിയാണ് ഞങ്ങളുടെ ജീവിതം. അല്ലടാ മക്കളെ, നിങ്ങളുടെ നേതാവിന്റെ മകൻ ഇപ്പൊ എവിടാ? അവൻ അമേരിക്ക ഡോക്ടറാ, അവൻ അമേരിക്ക ഡോക്ടറാ. എടി കരയരുത്, മക്കളായി കഴിഞ്ഞാൽ കെട്ടിച്ച് വീട്ടിൽ ഇറക്കി വിടണം. അത് അങ്ങനെയാണ്, അവൾക്ക് സങ്കടമൊക്കെ ഉണ്ടാവും. നമ്മൾ ഒരിക്കലും കരയരുത്. അവളായി പടി ഇറങ്ങി കഴിയുമ്പോ അവളുടെ സങ്കടം അങ്ങ് തീരത്തില്ലേ? നീ എന്തിനാ മാക്ക് മാക്കെന്ന് കരയുന്നേ? അതന്നെ പിന്നെ ഉള്ള പൂവെല്ലാം കൂടെ അവിടെ തന്നെ വെച്ച് എന്റെ തന്നെ ഒരു തുറന്ന് പറയാ എനിക്ക് മടിയൊന്നുമില്ല. പിന്നെ പിന്നെ എന്താ പിന്നെ നിങ്ങൾ പറയാ എനിക്ക് ഒരു അവസരം തരണ്ടേ? ഓ അങ്ങനെ, ഓക്കെ ഓക്കെ. നീ എന്തോന്ന് കണ്ടത്? ഏ എന്തോന്ന് കണ്ടത്? എന്തോന്ന്? എന്താന്ന്? ഫുൾ നേക്കഡ്. ഫുൾ നേക്കഡ് പോടാ, ഫസ്റ്റ് ഡേ ഫുൾ നേക്കഡ് ഒന്നും കാണാം.